പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 meters എബവ് ദി ഗ്രൗണ്ട്. ഇപ്പോൾ ഒരു കൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു കൈറ്റ് വരയ്ക്കുന്നു. ഇതാണ് കൈറ്റ്. അപ്പോൾ ഈ കൈറ്റ് ഗ്രൗണ്ടിൽ നിന്ന് 60 meters ഹൈറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗ്രൗണ്ട് ഇതാ ഇവിടെ വരയ്ക്കാം. ഗ്രൗണ്ട് വരച്ചു. ഈ ഗ്രൗണ്ടിൽ നിന്ന് 60 meters ഹൈറ്റിലാണ് കൈറ്റുള്ളത്. ദ സ്ട്രിംഗ് അറ്റാച്ച്ഡ് ടു ദ കൈറ്റ് ഈസ് ടെമ്പററി ടൈഡ് ടു എ പോയിൻ്റ് ഓൺ ദി ഗ്രൗണ്ട്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദി സ്ട്രിംഗ് വിത്ത് ദ ഗ്രൗണ്ട് ഈസ് 60 degrees. അപ്പോൾ കൈറ്റ് പറത്തുന്ന ആളിത ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇവിടെ ഈ കൈറ്റ് ഇവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൈറ്റിൻ്റെ സ്ട്രിങ്ങും ഗ്രൗണ്ടും തമ്മിലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 degrees ആണ്. അതായത് ഇങ്ങനെ ഈ ഇവിടെ ഇത് ഈ സ്ട്രിങ് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രിങ്ങും ഈ ഗ്രൗണ്ടും കൂടെ ഉള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ആംഗിൾ എത്രയാണ്? 60 degrees. മനസ്സിലായല്ലോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് ഫോം ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടിനസ് ആണ് ഇത്. ഇത് നമ്മൾ ഈ സ്ട്രിങ് നമ്മൾ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം, എ ബി സി. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി ആയി. നമുക്കറിയാവുന്നത് എ ബി അറിയാം, എ സി കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ആംഗിൾ ആംഗിൾ സി ആണ് 60 degrees. ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി. ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? സൈനാണ്. അപ്പോൾ സൈൻ 60 വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ സൈനാണോ കോസാണോ ടാനാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഈസ് സൈൻ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇൻ റൈറ്റ് ട്രയാംഗിൾ എ ബി സി, എ ബി സി എന്താണ്? സൈൻ 60. സൈൻ 60 ഈസ് ഇക്വൽ ടു, സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് എ ബി ബൈ എ സി. ഇനി സൈൻ 60 എന്താണ് എന്നറിയണം. അപ്പോൾ സൈനിൻ്റെ ആംഗിൾസ് വാല്യൂ എന്തൊക്കെയാണ്? 0, 1/2, 1/√2, √3/2, 1 ഇത്രയുമാണ്. അപ്പോൾ ഇത് 0 degrees, ഇത് 30 degrees, ഇത് 45 degrees, ഇത് 60 degrees, ഇത് 90 degrees. അപ്പോൾ സൈൻ 60 എന്താണ്? √3/2. അപ്പോൾ സൈൻ 60 പ്ലേസിൽ നമുക്ക് √3/2 എന്നെഴുതാം. ഇസ് ഇക്വൽ ടു എ ബി. എ ബി ഈസ് 60. എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എ സി ഈസ് ഇക്വൽ ടു എന്ന് എഴുതണം. അതുകൊണ്ട് നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എ സിയെ ഇവിടെ കൊണ്ടുപോകുന്നു, √3 നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √3 AC ഈസ് ഇക്വൽ ടു 60 × 2 എന്ന് കിട്ടും. ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുന്നു ഞാൻ. എ സി ഈസ് ഇക്വൽ ടു 60 × 2 / √3 എസിയുടെ പ്ലേസിൽ കൊണ്ടുവരുന്നു. ഈസ് ഇക്വൽ ടു 120/√3 എന്ന് കിട്ടി. നമുക്കിതിനെ റാഷണലൈസ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ നമുക്കൊരു ഇറാഷണൽ നമ്പർ വേണ്ട. അതുകൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? 120/√3 × √3 = 3. ഇവിടെ 3 ഉം 120 ഉം കൂടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടി. ഈസ് ഇക്വൽ ടു 40√3 meters. അപ്പോൾ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? 40√3 meters. ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോണം. ഹെൻസ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ഈസ് 40√3 meters. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി 6th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.